വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. എന്റെ മുന്നത്തെ ബുക്ക് റിവ്യൂസ് കണ്ടിട്ട് കുറെ പേര് സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിയോ ക്ലിയർ അല്ല എന്നൊക്കെ. അപ്പോ ഞാൻ ഇന്ന് അതിൽ കറക്റ്റ് ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നേ വേണം. അപ്പൊ അത് കമന്റിലൊന്ന് ശരിയായിട്ടുണ്ടോ ഇല്ലേന്നൊന്ന് പറയണം. പിന്നെ ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്സോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. ഞാനത് വായിച്ചിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാറാ ജോസഫിന്റെ ബുദിനി എന്ന് പറഞ്ഞ പുസ്തകത്തിനെ പറ്റിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ കൃതി എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുണ്ടായിരുന്ന കൃതി ബുക്ക് ഫെസ്റ്റിവലിൽ നിന്ന് മേടിച്ചതാണ്. ഡി സി ബുക്സ് ആണ് ഇതിൻ്റെ പബ്ലിഷേഴ്സ്. 399 ആണ് ഇതിൻ്റെ വില. പക്ഷേ നമുക്ക് 399 എന്നുള്ളതൊരു ഹ്യൂജ് പ്രൈസ് ആയിട്ട് തോന്നില്ല. കാരണം ഇത് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ബുദിനിയെ പറ്റി സാറാ ജോസഫ് ഇതിൻ്റെ അവസാനത്തിൽ കടപ്പാട് എന്ന് പറയുന്ന ഒരു പേജിൽ എഴുതുന്നുണ്ട്. സിവിക് ചന്ദ്രനാണ് ബുദിനിയെ പറ്റി സാറാ ജോസഫിനോട് പറഞ്ഞു കൊടുക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകനും കവിയും എഴുത്തുകാരനും ഒക്കെ ആയ സിവിക് ചന്ദ്രനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിരപ്പള്ളിയിലുള്ള ഇപ്പോൾ ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവരവിടെ പരിചയം അവരവിടെ ചെന്നപ്പോഴാണ് ബുദിനി എന്ന് പറഞ്ഞ ഒരു ഒരു സ്ത്രീയെ പറ്റിയും അവരാരാണെന്നും ഒക്കെ സിവിക് ചന്ദ്രൻ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ബുദിനിയെ അന്വേഷിച്ച് സാറാ ജോസഫ് പോയ കഥകളും അതിന് വേണ്ടിയിട്ട് ഒരുപാട് റിസേർച്ചുകൾ നടത്തി ആ നാട്ടിൽ പോയി ഒക്കെ ഭംഗിയായിട്ടുള്ള ഒരു റിസേർച്ച് നടത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് ബുദിനി എന്ന് പറഞ്ഞ നോവൽ. ഇനി ബുദിനിയെ പറ്റി പറയുകയാണെങ്കിൽ ബുദിനി ഒരു അതായത് ഇന്നത്തെ ജാർഖണ്ഡ് ബംഗാളിൻ്റെ പടിഞ്ഞാറ് ഭാഗം ആയിരുന്നു പണ്ട് ഈ കഥ നടക്കുന്ന കാലങ്ങളിൽ ബംഗാളിൻ്റെ പടിഞ്ഞാറ് ഭാഗമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ജാർഖണ്ഡിൽ പാഞ്ചേത് അണക്കെട്ട് അതായത് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലുള്ള കഥയാണ് തുടങ്ങുന്നത്. അപ്പോൾ പാഞ്ചേത് അണക്കെട്ട് നെഹ്റുവിൻ്റെ പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ പഞ്ചവത്സര പദ്ധതി പ്രകാരം പാഞ്ചേത് അണക്കെട്ട് നിർമ്മിക്കാനായിട്ട് ഉള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് ദാമോദർ നദിയിലാണ് ഈ അണക്കെട്ട് പണിയുന്നത്. ദാമോദർ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു 100 ഗ്രാമങ്ങളുണ്ട്. ആ 100 ഒരു 70,000 മുകളിലുള്ള കുടുംബങ്ങളുണ്ട് അവിടെ. ആ കുടുംബങ്ങൾക്കൊക്കെ ശരിക്കും പറയാന്ന് വെച്ചാൽ ദാമോദർ നദി ഒരു വിശുദ്ധ നദിയാണ്. പക്ഷേ നോർമലി എല്ലാവരും പറയുക ദാമോദർ നദി ഒരു ശാപനദി ആണ് എന്നാണ് പറയുക. കാരണം എപ്പോഴും വെള്ളപ്പൊക്കം കരകവിഞ്ഞ് രണ്ട് ഭാഗത്തുമുള്ള എല്ലാ വീടുകളും നശിപ്പിച്ച് നമുക്കും അറിയാം നമുക്ക് പ്രളയത്തിനുണ്ടായ ഇത് അവിടെ എല്ലാ കൊല്ലവും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ദാമോദർ നദി അങ്ങനെ കരകവിഞ്ഞ് ഒഴുകി രണ്ട് ഭാഗത്തും ഉള്ള വീടുകളും കുടുംബങ്ങളും ഒക്കെ നശിച്ച്. പക്ഷേ ഈ ഈ നാട്ടിൽ താമസിക്കുന്ന അതായത് ഈ ഗോത്രങ്ങളിൽ താമസിക്കുന്ന ഈ 100 താമസിക്കുന്നവർക്ക് അവർക്ക് ഈ ദാമോദർ നദി ഒരു വിശുദ്ധ നദിയാണ്. അവർക്കറിയാം അതിനനുസരിച്ച് ഈ പ്രളയത്തിനനുസരിച്ച് ജീവിക്കാൻ അവർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നൽകുന്നതും ദാമോദർ നദിയാണ്, എടുക്കുന്നതും ദാമോദർ നദി എന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ആ പ്രളയത്തിന് ഇവര് അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഇവരുടെ കൃഷിയും കാര്യങ്ങളും എല്ലാം ഇവര് നടത്തിയിരിക്കുന്നത്. പക്ഷേ നെഹ്റുവിൻ്റെ പഞ്ചവത്സര പദ്ധതിയിൽ പാഞ്ചേത് അണക്കെട്ട് ഒരു പ്രധാന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അണക്കെട്ട് നിർമ്മിക്കുക അല്ലാതെ നമുക്ക് വികസനത്തിന് വേണ്ടിയിട്ട് അണക്കെട്ടുകൾ റോഡുകൾ ഇതൊക്കെ നമ്മളുടെ ഗവൺമെൻറ് പ്രത്യേകിച്ച് 1959 എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളുടെ ഇന്ത്യ പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എല്ലാവരും അണക്കെട്ടുകളെയും റോഡുകളെയും ഒക്കെ കണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഈ ഒരു 7 ആദിവാസി ഗോത്രങ്ങൾ ഈ താമസിച്ചിരുന്നു. സാന്താൾ എന്ന് പറഞ്ഞ ഒരു ഗോത്രത്തിലാണ് ബുദിനി ജീവിച്ചിരുന്നത്. അപ്പോൾ കാട്ടിലും ഒക്കെ പച്ചമരുന്നുകൾ പഠിച്ച് അങ്ങനെ കൃഷി ചെയ്ത് അങ്ങനെ ഒരു സാധാരണ നമുക്കും നമ്മളുടെ നാട്ടിലുള്ള ആദിവാസി ഗോത്രങ്ങളെ പോലെ തന്നെ ഉള്ള ഒരു ഗോത്രമാണ്. അവരുടെ ഭാഷ ലിപി ഇല്ലാത്തതാണ്. അവരുടെ സംസാരത്തിൽ മാത്രമേ അവർക്ക് ഭാഷയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാന്താൾ കുടുംബത്തിലുള്ള ഒരു അംഗമാണ്. അമ്മയും അച്ഛനും ഉണ്ട്. വേറെ മക്കളെയൊന്നും ഇതിനകത്ത് പരാമർശിക്കുന്നില്ല ബുദിനിക്ക്. അപ്പോൾ ബുദിനി ഒരു മകളുണ്ട്.
കാട്ടിലും മേട്ടിലും ഒക്കെ ആടിനെ മേച്ചും ടിരിയോ വായിച്ച, ടിരിയോ എന്ന് പറഞ്ഞാൽ 7 തൊളകളുള്ള ഒരു പുല്ലാങ്കുഴലാണ്. അപ്പോൾ പുല്ലാങ്കുഴൽ വായിച്ച് ആടിനെ മേച്ച് കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു 14 വയസ്സുകാരിയാണ് ഇതിനകത്ത് ബുധിനിയുടെ ചെറുപ്പകാലത്തിൽ നിന്നുള്ള കഥ തുടങ്ങുന്നത്. പക്ഷേ ഈ അണക്കെട്ട് വന്നപ്പോൾ, അണക്കെട്ട് പണിയാനുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവരുടെ ഗ്രാമങ്ങളൊക്കെ ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് കൃഷി ചെയ്യാനോ ഒന്നും ഇല്ലാതെ ഇവര് പിന്നെ DVC എന്ന് പറഞ്ഞ ദാമോദർ വാലി കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കോർപ്പറേഷനാണ് ഈ അണക്കെട്ട് നിർമ്മിക്കുന്നത്. അപ്പൊ ആ DVC ജോലിക്ക് പോവുകയാണ്. അപ്പോ ഇതിനകത്ത് ബുധിനിയുടെ ആ ഒരു ജോലി മാറ്റം, അതായത് അവര് കൃഷിയും ഗ്രാമങ്ങളില് എന്താ പറയാ, നല്ല ശ്വാസം ഒക്കെ ശ്വസിച്ച് നല്ല ഭംഗിയായിട്ട് കാട്ടിലും ഇതിലൊക്കെ ജീവിച്ചിരുന്നവര് പിന്നീട് ആധുനികമായിട്ടുള്ള വലിയ വലിയ യന്ത്രങ്ങളുടെ ഇടയിലും അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഭംഗിയായിട്ട് സാറാ ജോസഫ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അണക്കെട്ടിൽ ബുധിനി പണിയെടുക്കുകയാണ്. പിന്നീട് നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു അണക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രധാനമന്ത്രി വന്നിട്ട് അത് നാടിനെ സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് എല്ലായ്പ്പോഴും നമുക്ക് കാണുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഈ അണക്കെട്ടിനെ ഗ്രാമത്തിന് സമർപ്പിക്കാൻ അല്ലെങ്കിൽ രാജ്യത്തിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് 1959 DVC ക്ഷണപ്രകാരം ഈ ജാർഖണ്ഡിലേക്ക്, അതായത് ഈ അണക്കെട്ടിൻ്റെ ഗ്രാമത്തിലേക്ക് ജവഹർലാൽ നെഹ്റു വരികയാണ്. അപ്പോൾ പണ്ഡിറ്റ്ജി വരുമ്പോൾ അവിടെ സ്വീകരിക്കാനായിട്ട് ഒരു സാന്താൾ യുവതി, നമ്മൾക്കറിയാലോ നമ്മളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ നമ്മളിവിടെ കേരള സാരിയും അങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ നിൽക്കാറുണ്ടല്ലോ, നമ്മൾ സ്വീകരിക്കാറുണ്ട്, നമ്മളുടെ പരമ്പരാഗത രീതിയിൽ നമ്മളവരെ സ്വീകരിക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ അന്നും ബുധിനിയെയാണ് അവർ തെരഞ്ഞെടുത്തിരുന്നത്. സാന്താൾ യുവതിയായിട്ടുള്ള ബുധിനിയാണ് പണ്ഡിറ്റ്ജീനെ സ്വീകരിക്കാനായിട്ട് അവര് തീരുമാനിച്ചിരുന്നത്, ആര്, DVC തീരുമാനിച്ചിരുന്നത്. അങ്ങനെ DVC തീരുമാനിച്ചത് പ്രകാരം ഈ ചടങ്ങിന്റെ, അതായത് ഈ സ്റ്റേജിൽ വെച്ചിട്ട് ഈ ബുധിനി എന്ന് പറഞ്ഞ 14 ഒരു കുഞ്ഞുകുട്ടിയാണ്, ആ 14 ആ കുട്ടി നെഹ്റുവിനെ ഒരു മാല അണിയിക്കുന്നുണ്ട്. പക്ഷേ ആ മാല അണിയിക്കുന്നതോടുകൂടിയിട്ട് പണ്ഡിറ്റ്ജീനെ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയായിട്ട് ബുധിനി മാറുകയാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഗൂഗിളിലും അവിടെയൊക്കെ ഇതിന് ബുധിനിയെ പറ്റി തപ്പുകയാണെങ്കിൽ നെഹ്റുസ് ട്രൈബൽ വൈഫ് എന്നാണ് ഇതിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ ബുധിനി അങ്ങനെ നെഹ്റുവിന് വെറുതെ ഒരു മാലയിട്ടതിൻ്റെ പേരിൽ അവരുടെ ഗോത്രത്തിൻ്റെ ആചാരപ്രകാരം ദിക്കുവിനെ, ദിക്കു എന്ന് പറഞ്ഞാൽ വേറൊരു വംശത്തിൽ വേറൊരു ഗോത്രത്തിൽ ജനിച്ച ഒരു ആളാണ്, അപ്പോൾ ഇവരുടെ ഗോത്രത്തിൽ ആ ഗോത്രത്തിലുള്ളവരെ തന്നെ കല്യാണം കഴിക്കണം. അപ്പോൾ ബുധിനി ദിക്കുവിനെ കല്യാണം കഴിച്ച ഒരു യുവതിയായി മാറിക്കഴിഞ്ഞിരുന്നു ആ ഒരു മാല അർപ്പിക്കുന്നതോട് കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ ഉണ്ടായത്, ബുധിനിയെ ആ ഗ്രാമത്തിൽ നിന്ന്, സാന്താൾ ഗ്രാമത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കുകയാണ്. ആ അടിച്ചു പുറത്താക്കുന്ന ചടങ്ങിന് വിത്ലാഹ എന്നാണ് ഇതിനകത്ത് സാറാ ജോസഫ് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾക്കത് വായിക്കുമ്പോഴൊക്കെ നമുക്ക് അത്രമാത്രം അന്വേഷണങ്ങൾ, റിസർച്ചുകൾ സാറാ ജോസഫ് നടത്തിയിട്ടുണ്ട്. ആ വിത്ലാഹ എന്ന ചടങ്ങൊക്കെ വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു ചടങ്ങാണ്. അപ്പോൾ ആ ചടങ്ങിലൂടെ അത്ര നാളും ഓമനിച്ച് നടന്നിരുന്ന ആ ഗ്രാമം, അത്രയും നാളും അവൾ സ്നേഹിച്ചിരുന്ന ആ ഗ്രാമം ഇവളെന്നെ പുറത്താക്കുകയാണ്, ബുധിനിയെ പുറത്താക്കുകയാണ്. പിന്നീട് ബുധിനിയുടെ സർവൈവൽ ാണ്. ബുധിനി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോൾഡായിട്ടുള്ള അല്ലെങ്കിൽ വീരവനിത ഒന്നുമല്ല, പിന്നീട് അവളുടെ ഒരു സാധാരണ ഒരു പെൺകുട്ടിയാണ്. എല്ലാവരും കൂട്ടമായിട്ട് ഒറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ പിന്നെ ജീവിക്കുക എന്നുള്ളതാണ്, കാരണം ഇവരുടെ നാട്ടില് മരിക്കുക, മരണം ഇവർക്ക് സ്വാഭാവിക രീതിയിലുള്ള മരണമേ ഇവരുടെ നാട്ടില് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ അതാണ് ഇവരുടെ വിശ്വാസം. ആത്മഹത്യ എന്നുള്ളത് ഇവരുടെ ചിന്തയിലുള്ളതല്ല, എന്ത് കഷ്ടപ്പാടാണെങ്കിലും ജീവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഗോത്രത്തിന്റെ വിശ്വാസം. അപ്പൊ അങ്ങനെ വരുമ്പോ ജീവിക്കുക എന്നുള്ളതാണ് ബുധിനി. അപ്പൊ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ പോയി അവൾ ജീവിതം കരിപിടിപ്പിക്കാൻ, ദുരിതപൂർണമാണെങ്കിൽ കൂടിയും അത് കരിപിടിപ്പിക്കാനായിട്ട് ബുധിനി ശ്രമിക്കുകയാണ്. ആ ബുധിനിയുടെ ആ യാത്രയും ആ ബുധിനിയുടെ ജീവിതവും ആണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കഥ എന്ന് പറയാം. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഉപകഥാപാത്രങ്ങളുണ്ട്, അതും വളരെ മനോഹരമായിട്ട് തന്നെ സാറാ ജോസഫ് എഴുതിയിട്ടുണ്ട്. അതായത് വികസനത്തിന് വേണ്ടി അവരവരുടെ ജീവിതം, വികസനം നമ്മളെല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, നമ്മൾക്ക് അതിൻ്റെ യൂട്ടിലിറ്റീസ്, ഇപ്പോൾ അണക്കെട്ട് നിർബന്ധിച്ചു, കറണ്ട് ഉൽപ്പാദിപ്പിച്ചു, നമ്മൾ നമ്മുടെ വീട്ടിൽ AC ഫാനും TVയും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ യൂട്ടിലിറ്റീസ്, ഈ വികസനത്തിൻ്റെ യൂട്ടിലിറ്റീസ് നമ്മൾ ഓരോ
ഓരോ മനുഷ്യരും അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു മറുഭാഗമുണ്ട്. ആരുടെയൊക്കെ ജീവിതങ്ങൾ നാശമാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു വികസനം വരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളിനി അത് ചിന്തിച്ചാൽ തന്നെ നമ്മൾ അതിനെ ചെവി ഓർക്കാറുമില്ല, നമ്മൾ അതിനെ കാര്യമാക്കാറില്ല. അപ്പൊ ഈ ഒരു കഥയില് അങ്ങനെ ഉപകഥാപാത്രങ്ങളായിട്ട് അവരൊക്കെ ശരിക്കും പറഞ്ഞാല് ബുധിനിയേക്കാളും കുറച്ചും കൂടിയും വീരസുറ്റ കഥകൾ ഉപകഥാപാത്രങ്ങളുടെ ആണെന്ന് വേണമെങ്കിൽ നമുക്കിത് വായിക്കുമ്പോൾ പറയാം. അപ്പൊ അത്രയും മനോഹരമായിട്ട് ബുധിനിയുടെ ജീവിതം ഇതിനകത്ത്, അതായത് ദുരിതപൂർണമായിട്ടുള്ള അവരുടെ ജീവിതം, അവരുടെ ജീവനോപാധി, അവരുടെ ഭൂമി, അവരുടെ കൃഷി, അവരുടെ ആ ലൈഫ് സ്റ്റാറ്റസ് തന്നെ അങ്ങനെ അങ്ങ് മാറിപ്പോവുകയാണ്. കൃഷി ചെയ്ത് ജീവിച്ചിരുന്നവർ കരി പുരണ്ട് കോൾപാടങ്ങളിൽ പോയിട്ട് ഇതാകുന്നു. അവർക്കറിയില്ല എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. കോൾ എന്ന് പറഞ്ഞത് ഭൂമിക്കടിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഇടിയാം, അതിൽ തീപെടാം, അതിലൊക്കെ മരണപ്പെട്ട അങ്ങനെയൊക്കെയുള്ള കഥകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതില് എന്താണെന്ന് വെച്ചാല് നമുക്ക് ജീവനോപാധികൾ നഷ്ടപ്പെട്ട് വീണ്ടും ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് പേരുടെ കഥകൾ ഇതിനകത്ത് പറയാം. പിന്നെ ഇതിനകത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ, അതായത് തിൽക മാജി എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ നമ്മൾക്കറിയാം 1857 റിവോൾട്ട് ഒക്കെയാണ് നമ്മള് സ്കൂളുകളിൽ നമ്മളുടെ റിവോൾട്ടിന്റെ, അതായത് നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇവർ പറയുന്നത് 1771 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരെ ഇവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് തിൽക മാജി എന്ന് പറഞ്ഞ യുവാവ് ആദ്യമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് അത് വായിക്കുമ്പോൾ ആ തിൽക മാജിനെ കൊല്ലുന്ന ചടങ്ങുകളും, ചടങ്ങെന്നല്ല, നമ്മൾ ഈ കുതിരപ്പുറത്ത് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യക്കാർ അവരുടെ ലെഫ്റ്റനന്റിനെ കൊന്നതിന് പകരമായിട്ട് തിൽക മാജിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന, കുതിരപ്പുറത്ത് കെട്ടി വലിച്ചു കൊണ്ടുവരുന്ന സിനിമ, നമുക്കൊക്കെ എന്താ, നമ്മൾക്ക് ഇങ്ങനെയും ഒക്കെയാണ് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത്. നമ്മളെ ഒരുപാട് പ്രാവശ്യം കൂടി നമ്മളതിനെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളുടെ നാട്ടിന് സ്വാതന്ത്ര്യം കിട്ടിയത് ഒരുപാട് പേരുടെ ചോരയും നീരും മീനിട്ടാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ വളരെ മനോഹരമായിട്ട് സാറാ ജോസഫ് ബുധിനിയെ നമുക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ബുധിനിയെ സാറാ ജോസഫിന് പരിചയപ്പെടുത്തി കൊടുത്ത സിവിക് ചന്ദ്രന് ഒരു അഭിനന്ദനം. പിന്നെ ഇതിനകത്ത് കുറെ പടങ്ങൾ വരച്ചിട്ടുണ്ട്, മീൻസ് ചിത്രങ്ങളുണ്ട് ഇങ്ങനെ ഓരോ ഭാഗത്തും പേജുകളിലായിട്ട്, എപ്പോഴും ഇല്ല എന്നാലും ഇടയ്ക്ക്. പക്ഷെ അത് നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങളുണ്ട്. അത് വരച്ചിരിക്കുന്നത് ഭാഗ്യനാഥാണെന്ന് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണെന്ന് ഇതിന്റെ ബാക്കിൽ സാറാ ജോസഫ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ബുധിനിയെ സാറാ ജോസഫ് കണ്ടുപിടിക്കുമോ, ബുധിനിക്ക് എന്താണ് പറയാനുള്ളത്, ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് സാറാ ജോസഫിന് ഒരു പ്രതിരൂപം പോലെ, അപ്പൊ സാറാ ജോസഫ് അന്വേഷിച്ചിട്ടുള്ള ഒരു റിസേർച്ച് നടത്തിയിട്ടുള്ള ഒരു കഥയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സാറാ ജോസഫിന് പകരമായിട്ട് ഇതിനകത്ത് കഥ പറയുന്നത് രൂബി മർമു എന്ന് പറഞ്ഞ ഒരു ജേർണലിസ്റ്റാണ്. അപ്പോൾ രൂബി മർമു ആണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. രൂബി മർമും ഇങ്ങനെ ഒരു ഗോത്രത്തിൽ പെട്ട് പിന്നീട് പല സ്ഥലത്ത് പലായനം ചെയ്ത് പോയി ജീവിച്ച് പിന്നെ ജീവിതം നന്നായിട്ട് പഠിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ രൂബി മർമുവിൻ്റെ അച്ഛനെ എടുത്ത് വളർത്തി, അങ്ങനെ ഒരു ലൈഫ് കുറച്ചൊക്കെ നന്നായിട്ടുള്ള ഒരാളാണ്. ലൈഫ് നന്നാവാത്ത ഒരുപാട് പേരുടെ കഥയും ഇതിനകത്തുണ്ട്. ഭ്രാന്തായി പോയവരുടെയും ഒക്കെ ഒരുപാട് കഥകൾ ഇതിനകത്തുണ്ട്. നമ്മള് ശരിക്കും പറയാന്ന് വെച്ചാല് നമ്മൾ ചിന്തിക്കുക തന്നെ വേണം. വികസനം നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്, നാടിന്റെ പുരോഗമനത്തിന് വികസനം ആവശ്യമാണ്. പക്ഷെ അതിന് ജീവിതം നഷ്ടപ്പെടുന്നവരുടെ കഥകൾ കൂടി നമ്മൾ കേൾക്കണം. അവരതിനെ എന്തെങ്കിലും ഒരു സഹായം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെയെങ്കിലും സപ്പോർട്ട് നമുക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒക്കെ ഒരു പ്രവർത്തനം കൂടി നമ്മൾ ചില നേരത്ത് ആഗ്രഹിച്ചു പോകാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ബുധിനിയുടെ കഥ. സാറാ ജോസഫിന്റെ ബുധിനി വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇതിനകത്ത് സാന്താൾ ഭാഷയും ഭയങ്കര മനോഹരമായിട്ടുള്ള ഫോക്ക് സോങ്സും ഒക്കെ നല്ല മനോഹരമായിട്ട്, മലയാളത്തിന്റെ എഴുത്ത് ശൈലിയും എല്ലാം വളരെ മനോഹരമായിട്ട് സാറാ ജോസഫ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ എല്ലാവർക്കും വായിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യാണ്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അപ്പൊ ഇനി അടുത്ത പുസ്തകവുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.